ഹായ് ക്യൂട്ടീസ്, ഇന്ന് നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്ത ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് ആണ് കാണാൻ പോകുന്നത്. അധികം പറഞ്ഞ് ലാഗ് അടിപ്പിക്കാതെ നേരെ മാറ്ററിലോട്ട് പോകാം. ബാഗിൽ നിന്ന് തന്നെ തുടങ്ങാല്ലേ. ഇപ്രാവശ്യം രണ്ടാൾക്കും ബാഗ് വാങ്ങേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ വർഷത്തെ ഒന്ന് റിപ്പയർ ചെയ്തെടുക്കാൻ വേണ്ടു. അതുകൊണ്ടും പിന്നെ ഒരു ക്യൂട്ട് ആൻഡ് സ്മോൾ ബാഗ് വാങ്ങാനായിട്ട് ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്നത് കൊണ്ടും ഈ ഒരു പോപ്പിറ്റ് ബാഗ് വാങ്ങിയിട്ടോ. അത്യാവശ്യം ഒരു ബോട്ടില് ബുക്ക് ബോക്സ് ഇതൊക്കെ വെക്കാൻ പറ്റും. അതിനുള്ള ക്വാളിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാനിവിടെ സൈഡിൽ എഴുതി കാണിക്കാം. നമ്മൾ സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്ത് തൃശ്ശൂർ പുത്തമ്പള്ളിയിൽ അവിടെയുള്ള ഹോൾസെയിൽ ഷോപ്സിൽ നിന്നാണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ തന്നെ എനിക്കിഷ്ടമായി, കുഞ്ഞുനും ഇഷ്ടമായി. അങ്ങനെ ഫസ്റ്റ് തന്നെ ഞങ്ങൾ ഈ ഒരു ബാഗ് സെലക്ട് ചെയ്തു. അടുത്തത് ഇതാണ്. ഇത് കുഞ്ഞുനെ കരാട്ട ക്ലാസ്സിന് പോകുമ്പോൾ കൊണ്ടുപോകാനാണ്. ഒരു ബോട്ടിൽ മാത്രമേ കൊണ്ടുപോകേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ ഇത് മതിയാകും. പിന്നെ ഈ ലഞ്ച് ബോക്സ് ബാഗ് നമ്മൾ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. കുറെ വീഡിയോസിലെ കുട്ടികൾ യൂസ് ചെയ്യുന്നതും കൊണ്ടുപോകുന്നതും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഞങ്ങളുടെ ഈ ഒരു പരിസരത്തും കുഞ്ഞുവിന്റെ ക്ലാസ്സിലും കുട്ടികളൊന്നും ഇതുവരെ ഈ ഒരു ലഞ്ച് ബോക്സ് ബാഗ് യൂസ് ചെയ്യുന്നതായി കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ നാലാം ക്ലാസ്സിലേക്കായി, ബുക്കുകളും കൂടി വരാണ്, ബാഗിൽ സ്ഥലവും കുറഞ്ഞു വരാണ്, അതുപോലെ തന്നെ വെയിറ്റും കൂടി വരാണ്. എന്തായാലും ഇപ്രാവശ്യം ഇതൊന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. നിങ്ങൾ ആരെങ്കിലും ഇത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ. പിന്നെ പല മോഡൽസിൽ ഇത് വരുന്നുണ്ട് കേട്ടോ. നല്ല ക്യൂട്ട് ആയിട്ടുള്ള ബാർബി യൂണിക്കോൺസ് പിക്ചേഴ്സ് വരുന്നതും അതുപോലെ തന്നെ ചൂട് നിൽക്കുന്ന തരത്തിലുള്ള ലഞ്ച് ബോക്സ് കിറ്റുകളും അവൈലബിൾ ആണ്. നെക്സ്റ്റ് നോട്ട് ബുക്സ് ആണ്. എല്ലാ പ്രാവശ്യവും നമ്മൾ മാത്സിന് ഇതുപോലെ ലൈൻസ് ഉള്ള നോട്ട് ബുക്സ് വാങ്ങണമെന്ന് കരുതാറുണ്ട്. ഇതുവരെ വാങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം രണ്ടെണ്ണം അതുപോലത്തെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ബ്രാൻഡൊന്നും നമ്മൾ നോക്കാറില്ല. അത്യാവശ്യം ക്വാളിറ്റിയുള്ള പേജസ് വരുന്ന ബുക്സ് തന്നെയാണ് നമ്മൾ വാങ്ങാറുള്ളത്. പിന്നെ ടീച്ചേഴ്സ് ബുക്സിന്റെ ലിസ്റ്റ് തന്നിരുന്നു. അതിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ നമ്മൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഈ ഒരു കൊല്ലം യൂസ് ചെയ്യാത്തത് മുഴുവൻ വേണമല്ലോ. പിന്നെ നാലുവരും രണ്ടുപേരെയും വേണം ഓരോ കോപ്പി വീതം. അതും കുഞ്ഞു യൂണിക്കോൺസിന്റെ പിക്ചേഴ്സ് വരുന്ന ബുക്ക് തന്നെ നോക്കിയെടുത്ത് വാങ്ങിയതാണ് കേട്ടോ. പക്ഷേ ഈ പുസ്തകം പൊതിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും കാണാൻ പറ്റില്ല അല്ലേ. എന്നാലും ഒരു രസം. ദേവുട്ടനാണെങ്കിൽ പിന്നെ എല്ലാം സ്കൂളിൽ നിന്ന് തന്നെയാണ് കിട്ടുന്നത്. അവൻ യു കെ ജിയിലാണ് കേട്ടോ. അതുകൊണ്ട് കുഞ്ഞുവിന് മാത്രമല്ല, ബുക്സ് മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളൂ. ബുക്സ് പുതിയ നമ്മൾ എപ്പോഴും ബ്രൗൺ പേപ്പേഴ്സ് ആണ് വാങ്ങാറ്. ഈ പ്രാവശ്യം ഈ കളേഴ്സിൽ വരുന്ന ഒന്ന് ട്രൈ ആക്കാന്ന് വിചാരിച്ചു. കുറെ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ഇത് പെട്ടെന്ന് കീറി പോവില്ലാന്ന്. എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്യാല്ലേ. പിന്നെ ബോക്സസ് ആണ്. ഇത്രയധികം ബോക്സസോ എന്ന് വിചാരിക്കരുത് കേട്ടോ. ഞാൻ പറഞ്ഞുതരാം. ഇതൊരെണ്ണം എനിക്ക് വാങ്ങിയതാണ് കേട്ടോ. ക്യൂട്ട് ആയിട്ടുള്ളത് യൂസ് ചെയ്യാൻ പ്രായമൊന്നും ഒരു തടസ്സമല്ലല്ലോ അല്ലെ. പിന്നെ രണ്ടുപേർക്കും രണ്ട് ബോക്സ് വീതം വേണം. ഒന്ന് സ്റ്റേഷനറി ഐറ്റംസ്, പേന പെൻസില് റബ്ബർ അതൊക്കെ വെക്കാനും, അതുപോലെ തന്നെ ക്രയോൺസും ഇവർക്ക് ആവശ്യം വരുന്നുണ്ട്. ഡെയിലി കൊണ്ടുപോകേണ്ടി വരും. അപ്പൊ അതിനും വേണം കേട്ടോ. ക്രയോൺസ് നമ്മൾ പൗച്ചിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ ബോക്സ് തന്നെയാണ് അതിന് യൂസ്ഫുൾ ആയിട്ട്. കഴിഞ്ഞ കൊല്ലം ഇതുപോലെ തന്നെയായിരുന്നു ചെയ്തിരുന്നത്. പിന്നെ ഈ ഒരു ബോക്സ് ഒരു യൂണിക്കോണിന്റെ ക്യൂട്ട് ആയിട്ടുള്ള ഒരു ബോക്സ് ആണ്. ഇതിൽ തന്നെ സെറ്റ് ആയിട്ട് പെൻസിൽ, റബ്ബർ, കട്ടർ, ഇറേസർ എല്ലാം വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ബോക്സിൽ ഒരു വൈറ്റ് ബോർഡും കൂടി വരുന്നുണ്ട് കേട്ടോ. അതിനുള്ള ഒരു മാർക്കറാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. കുഞ്ഞുവിന് രണ്ടും ഈ ഒരു മെറ്റാലിക് ബോക്സ് തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. എനിക്ക് പക്ഷേ ഇതിന്റെ ഈ സൗണ്ടൊന്നും ഇഷ്ടമല്ല കേട്ടോ. പിന്നെ ദേവുട്ടന് രണ്ട് പ്ലാസ്റ്റിക് ബോക്സ്, സാധാരണ പ്ലാസ്റ്റിക് ബോക്സ് ആണ് വാങ്ങിയിട്ടുള്ളത്. അവനും കഴിഞ്ഞ കൊല്ലം ഒരു കൊല്ലം കേടൊന്നും കൂടാതെ ബോക്സ് എല്ലാം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ മുകളിലെ ഒരു സ്പിന്നർ പോലെയൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ അടുത്തൊരു ബോക്സിന്റെ ഇങ്ങനെ അടയ്ക്കുന്നത് ഒരു മെറ്റാലിക് എന്താ മാഗ്നറ്റ് ടൈപ്പാണ് വരുന്നത്. പെട്ടെന്ന് കേടാവുമെന്നൊന്നും അറിയില്ല, പക്ഷെ അത് തുറക്കാനും അടയ്ക്കാനൊക്കെ എളുപ്പമാണ് കുട്ടികൾക്ക്. ഈ ബോക്സിന്റെ മുകളിലും ഒരു ചെറിയ ഗെയിം പോലെയൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊന്നും അല്ല കേട്ടോ, കാറ്, ബസ്, സ്കൂട്ടർ, ട്രെയിൻ, അങ്ങനെ വേണ്ട എല്ലാ ഷേപ്പിലുള്ള ബോക്സസും അവിടെയുണ്ട്. അതിനനുസരിച്ച് റേറ്റും ഉണ്ട് കേട്ടോ. സ്നാക്സിന്റെ ബോക്സ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, കാരണം ഇവർക്കത് ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. ദേവുട്ടന് രണ്ടു നേരം ഫുഡ് കൊണ്ടുപോകണം. കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചക്കത്ത് ലഞ്ച്. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ എന്താണോ വീട്ടിലുണ്ടാക്കുന്നത് അത് മാത്രമാണ് കൊടുത്തു വിടാൻ പാടുള്ളൂ. പിന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ഡേയ്സ് വരുമ്പോൾ മാത്രമാണ് ഇവരെന്തെങ്കിലും സ്നാക്സ് കൊടുത്തേക്കാൻ പറയാറ്. അപ്പൊ കഴിഞ്ഞ കൊല്ലം അങ്ങനെയൊക്കെ വന്നപ്പോൾ പെട്ടെന്ന് നമ്മൾ സ്നാക്സ് ബോക്സിന് വേണ്ടി നെട്ടോട്ടം ഓടിയിട്ടുണ്ടായിരുന്നു. സാധാരണ സ്റ്റീൽ ബോക്സിൽ കൊടുത്തു വിടുമ്പോൾ തണുത്ത് പോവാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്രാവശ്യം ഒരു സ്നാക്സ് ബോക്സ് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ലഞ്ച് ബോക്സ് ഈ ഒരു മോഡൽ നമ്മൾ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. സാധാരണ ലഞ്ച് ബോക്സ് ആണ് നമ്മൾ വാങ്ങാറ്. അപ്പൊ കുഞ്ഞുവിന്റെ ആണെങ്കിൽ ഒന്നാം ക്ലാസ് തൊട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അത് വക്കൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവൾക്ക് മാത്രമാണ് വാങ്ങിയിട്ടുള്ളത്. ദേവുട്ടന് ഓൾറെഡി രണ്ടെണ്ണം കേടൊന്നും കൂടാതെ അവിടെ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കറി പാത്രങ്ങളും ഈ ഒരു ടൈപ്പാണ് നമ്മൾ വാങ്ങാറുള്ളത്. മറ്റേ നമ്മളിങ്ങനെ തിരിച്ചടയ്ക്കുന്നില്ലേ സ്റ്റീലിന്റെ തന്നെ, അതിനേക്കാളും ലീക്കേജ് കുറവാണ്. ലീക്കേജ് ഇല്ലാന്നല്ല, പക്ഷെ അതിനേക്കാളും കുറവാണ് ഇതിന്. കറിപാത്രങ്ങൾ നമ്മൾ രണ്ട് കൊല്ലത്തിന് ശേഷമാണ് വാങ്ങുന്നത്. ഇവിടെ ഉണ്ടായിരുന്നതിൻ്റെ വാഷും ഒക്കെ കേടായി പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പം അത് മാത്രമാണ് എനിക്ക് ഇതിലൊരു ബുദ്ധിമുട്ട്. നമുക്ക് വാഷ് പെട്ടെന്ന് പൊട്ടിപ്പോകും ക്ലീൻ ചെയ്യാനൊക്കെ എടുക്കുമ്പോഴേ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏത് കറിപാത്രമാണ് നല്ലത്? ലീക്കേജ് കുറവുള്ള അല്ലെങ്കിൽ തീരെ ഇല്ലാത്ത കറിപാത്രങ്ങളൊക്കെ ഏതാണ് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ.
ഇനിയാണ് നിങ്ങൾ കാത്തിരുന്ന നമ്മുടെ ക്യൂട്ട് ക്യൂട്ട് ഐറ്റംസ്. കുറച്ച് ക്യൂട്ട് ഐറ്റംസ് നമ്മൾ എന്തായാലും സ്പെഷ്യൽ ആയിട്ട് വാങ്ങാറുണ്ട് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ കട്ടറാണ്, ഇതുപോലെ ഒരു ക്യാമറയുടെ ഷേപ്പിൽ വരുന്ന ഒരു കട്ടറാണ് കേട്ടോ. 25 രൂപയാണ് ഒരെണ്ണത്തിന് വരുന്നത്. നല്ല ക്യൂട്ടായിട്ടുണ്ട്. അപ്പൊ അത് പെൻസിൽ ചെത്തിയതിന്റെ വേസ്റ്റ് ഒക്കെ ഇതിൻ്റെ ഉള്ളിലാണ് കളക്ട് ചെയ്യുന്നത്. അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് കേട്ടോ രണ്ടു പേർക്കും കൂടിയിട്ട്. പിന്നെ സാധാ ഒരു അപ്സരയുടെ ഇറേസറും കട്ടറും കൂടി വരുന്ന മോഡലാണ് ഇത്. ക്യൂട്ടുമാണ്, പക്ഷെ നല്ല യൂസ്ഫുൾ ആണ്. കഴിഞ്ഞ കൊല്ലം ഇത് ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു, പെട്ടെന്നൊന്നും നാശാവില്ല, നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. പിന്നെ ഇതേപോലെ ഒരു മൾട്ടി കളർ പെന്ന്, പിന്നെ ഒരു യൂണിക്കോൺ അല്ല, ഒരു BDS തീമിൽ വരുന്ന ഒരു ബുക്കും കൂടി വരുന്ന ഒരു പേനയാണ് ഇത്. കഴിഞ്ഞ കൊല്ലം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അടുത്തത് കുറച്ച് ക്യൂട്ടായിട്ടുള്ള ഇറേസേഴ്സ് ആണ്. ഇത് അവർ യൂസ് ചെയ്യുമോ അത് ഞാൻ യൂസ് ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു വിധ ഉറപ്പുമില്ല. പിന്നെ കുറച്ച് ക്യൂട്ട് സ്റ്റിക്കേഴ്സ് ആണ്. സ്റ്റേഷനറി ഐറ്റംസിലെ പിന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഗമ്മാണ്. വലിയ ബോട്ടിൽ ഗം വാങ്ങുന്നതിനേക്കാളും ചെറുത് വാങ്ങി വെക്കുകയാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ സ്കെയിൽസ്, രണ്ട് ക്യൂട്ടായിട്ടുള്ള സ്കെയിൽസും പിന്നെ സാധാ 3 സ്കെയിൽസും നമ്മൾ വാങ്ങിയിട്ടുണ്ട്. പെൻസിൽസ് എപ്പോഴും നമ്മൾ അപ്സരയുടെ തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ ഒരു കറക്ഷൻ പെൻ, പിന്നെ സ്റ്റേപ്ലറിൻ്റെ ഒരു പിന്ന് വാങ്ങിയിട്ടുണ്ട്. പെർമനൻറ്റ് മാർക്കർ എന്തായാലും ആവശ്യമുള്ളൊരു സാധനമാണ് കുട്ടികളുടെ തിങ്സിലൊക്കെ പേരെഴുതി വെക്കാനായിട്ട്. അതുപോലെ തന്നെ പെൻ നമ്മുടെ കയ്യിൽ ബ്ലൂ ഒരു പാക്കറ്റ് ഓൾറെഡി വാങ്ങിയതിരിപ്പുണ്ട് കേട്ടോ, അത് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ബ്ലാക്ക് മാത്രം ഒരു 4-5 എണ്ണം വരുന്ന ഒരു പാക്കറ്റ് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ച് കളേഴ്സ് ആണ്. ഡോംസിൻ്റെ കളർ പെൻസിൽ എനിക്ക് വളരെ ഇഷ്ടമാണ് കേട്ടോ. ഞാനതാണ് യൂസ് ചെയ്യാറുള്ളത്. വലുത് എനിക്ക് വേണ്ടി വാങ്ങിയതാണ്, നമ്മുടെ വീഡിയോ പർപ്പസിനൊക്കെ വേണ്ടിയിട്ട്. കുട്ടികൾക്ക് ക്യാമലിൻ്റെ ചെറിയ ബോക്സിലിൻ്റെ കളർ പെൻസിലാണ് വാങ്ങിയിട്ടുള്ളത്. ക്യാമലിൻ്റെ ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെ 2 പാക്കറ്റ് സ്കെച്ചും പിന്നെ ഒരു ക്രയോണും വാങ്ങിയിട്ടുണ്ട്. അത് ക്യാമലിൻ്റെ തന്നെയാണ്, 24 ഷെയ്ഡ്സ് വരുന്നതാണ്. രണ്ടുപേർക്കും ക്രയോണിൻ്റെ ആവശ്യം മാത്രമേ സ്കൂളിലേക്ക് വരുന്നുള്ളൂ. സ്കെച്ചും കളർ പെൻസിലും വീട്ടിൽ യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. കഴിഞ്ഞ കൊല്ലം സ്കൂൾ ഷോപ്പിംഗ് ചെയ്തപ്പോൾ ഞാനൊരു 5 എണ്ണം 5 എണ്ണം വെച്ചിട്ടാണ് ഈ ഇറേസറും കട്ടറും വാങ്ങിയത് കേട്ടോ. പക്ഷേ ഏറ്റവും കൂടുതൽ എനിക്ക് ആവശ്യം വന്നിട്ടുള്ളതും അതുതന്നെയാണ്. ഇത് മാത്രമാണ് ഇവർ സൂക്ഷിച്ച് ഉപയോഗിക്കാത്തൊരു സാധനം. പരീക്ഷയുടെ അന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരു പറയുക കട്ടറില്ല, സ്കെയിലില്ല, അല്ലെങ്കിൽ ഇറേസർ ഇല്ല എന്നൊക്കെ. അപ്പം നമ്മുടെ ഇവിടെ അടുത്ത് കടകളൊന്നും ഇല്ലാത്ത കാരണം ഇത് വാങ്ങാനായിട്ട് കുറച്ച് അങ്ങോട്ട് പോകണം, ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം ഇതൊരു ബോക്സ് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഒരു ബോക്സിന് 50 രൂപയാണ് റേറ്റ് വരുന്നത്. ഒരു ബോക്സ് ഇവിടെ ഇരിപ്പുണ്ടെന്ന് വിചാരിച്ചിട്ട് കളയുമ്പോൾ പുതിയത് തരില്ല ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ മാത്രം എനിക്ക് അവരെ തീരെ വിശ്വാസമില്ല. ചിലപ്പോൾ ആർക്കെങ്കിലും കൊടുക്കും, അല്ലെങ്കിൽ കളഞ്ഞിട്ട് വരാറ് പതിവാണ്. ഇക്കൊല്ലം എന്താവുമെന്ന് കണ്ടറിയാം. അടുത്തത് കുറച്ച് ഓർഗനൈസേഴ്സാണ്. ഇതുപോലെ ഒരു എന്താ പറയുക, സെൽഫ് സ്റ്റിക്കാണ്. നമുക്ക് പീൽ ചെയ്തിട്ടിങ്ങനെ സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഹുക്കാണ് കേട്ടോ, ഹുക്സാണ്. അതെങ്ങനെ നല്ല സ്ട്രോങ് ആയിരിക്കുമെന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിയത്, ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ കുറച്ച് റൂം മേക്ക് ഓവർ, സ്റ്റഡി ടേബിൾ മേക്ക് ഓവർ ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിനുവേണ്ടി വാങ്ങിയതാണ് കേട്ടോ. പിന്നെ ഒറ്റയ്ക്ക് വരുന്ന സാധാ ടേപ്പ്, സാധാ ഹുക്സും പിന്നെ ഒരു ഡബിൾ സൈഡഡ് ടേപ്പും സാധാ ഒരു സെലോ ടേപ്പ് കേട്ടോ. ഇതുപോലെ തന്നെ ഒരു വൈറ്റ് ബാസ്ക്കറ്റ് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ആക്രിലിക് പെയിൻറ്റ്സ് കുട്ടികൾക്ക് ആവശ്യമുള്ളതല്ല, നമുക്ക് വീഡിയോയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഒരു ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. എൻ്റെ കയ്യിലുള്ള പെയിൻ്റ് ഓൾമോസ്റ്റ് കഴിയാറായി, 2-3 കൊല്ലമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ബോക്സ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ കൂടുതൽ ആവശ്യം വരുന്ന കളേഴ്സ് ബ്രൗണും ബ്ലാക്കും പിന്നെ ലെമൺ യെല്ലോ ഇതിലില്ല. അപ്പോൾ അതും ലെമൺ യെല്ലോ അല്ല, ഡാർക്ക് യെല്ലോ കേട്ടോ, അതിൽ ഉണ്ടായിരുന്നില്ല. അപ്പം അതും എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ട്. വൈറ്റും കൂടി വാങ്ങേണ്ടതായിരുന്നു, ഞാൻ മറന്നുപോയി പെട്ടെന്ന്. പിന്നെ ബ്രഷ് 2 എണ്ണം സെപ്പറേറ്റും പിന്നെ ഇത് 1 എണ്ണം ഡോംസിൻ്റെ ഒരു പാക്കായിട്ട് വരുന്നതാണ് കേട്ടോ. സ്ലേറ്റ് ആൻഡ് സ്ലേറ്റ് പെൻസിൽ ദേവുട്ടിന് വേണ്ടിയിട്ടാണ്. സ്കൂളിലേക്ക് കൊണ്ടുപോകാറുണ്ടെങ്കിലും വീട്ടിൽ കൂടുതലും ഉപയോഗിക്കാൻ വേണ്ടി ആവശ്യം വരാറുണ്ട്. പിന്നെ കുറച്ച് ഫയൽസ് ആണ്. സ്റ്റിക്കേഴ്സ് നമ്മൾ ബാർബി, അതുപോലെ തന്നെ സൂപ്പർ ബൈക്ക്, അവഞ്ചേഴ്സ്, ദേവുട്ടൻ അവഞ്ചേഴ്സിൻ്റെ ഫാനാണ്. പിന്നെ ഇത് നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിയപ്പോൾ അവിടെ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്, കടയുടെ പേരൊക്കെ വെച്ചിട്ട്. ഇത് നമ്മൾ ബുക്കും ഒട്ടിക്കില്ല കേട്ടോ. പക്ഷേ ഇതുകൊണ്ട് ഞാൻ വേറൊരു സൂത്രം ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്, അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം. ഫയൽസ് ആണ്. കുഞ്ഞിനെ സ്കൂളിലേക്ക് ഒരു ഫയൽ എന്തായാലും കൊടുത്തു വിടണം. അവിടെ വെക്കാനാണ് അവർ ചെയ്യുന്ന അസൈൻമെൻറ്സ് വർക്കൊക്കെ അവിടെ തന്നെ ഒരു ഫയലിലാണ് ഇവർ സൂക്ഷിച്ച് വെക്കാറ്. അതുപോലെ തന്നെ വീട്ടിലേക്ക് തരുന്ന വർക്ക്സ് ഇവിടെയും ഒരു ഫയലിലാക്കി നമ്മൾ വെക്കണം കേട്ടോ. അതുകൊണ്ടാണ് 3 ഫയൽ നമ്മൾ വാങ്ങിയിരിക്കുന്നത്. പിന്നെ ഒരു ചെറിയ വൈറ്റ് ബോർഡാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. ഇതിങ്ങനെ ഹാങ് ചെയ്തിടാനൊക്കെ പറ്റും കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന മാർക്കർ ഒരു 2 പ്രാവശ്യം എഴുതിയപ്പോഴേക്കും വർക്ക് ചെയ്യാണ്ടായി. ഇനി ഒരു മാർക്കറും പിന്നെ ഒരു ഡസ്റ്ററും നമ്മൾ സെപ്പറേറ്റ് വാങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. ഇതെങ്ങനെയുണ്ടെന്നൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാട്ടെ. ഇത് ഓൺലൈൻ പർച്ചേസ് അല്ല, ആ ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിയതാണ്. പിന്നെ ഒരു ബണ്ടിൽ എ4 ഷീറ്റ് നമ്മൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ നിങ്ങളെല്ലാവരും കാത്തിരുന്ന നമ്മുടെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ.
സാധനങ്ങൾ കുറച്ച് കൂടി പോയോന്നൊരു സംശയം എനിക്കുണ്ട്. പിന്നെ നമ്മൾ അത്യാവശ്യം വേണ്ട സാധനങ്ങളാണ്, അത് കൂടാതെ ക്യൂട്ടായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞോ? എല്ലാവരും സ്കൂൾ തുറക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണോ? അപ്പൊ നമ്മുടെ ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ കഴിയാണ്, അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.